ആർ ടി ഒയിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഡോക്യൂമെൻറ്റ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്തവർ എങ്ങനെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ഗൂഗിൾ എടുത്ത ശേഷം പരിവാഹൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് ഗൂഗിൾ ഇതുപോലെ സെർച്ച് ചെയ്യണം ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് നോ യുവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ വരും ആ ഒരു ഓപ്ഷനാണ് ഇവിടുന്ന് സെലക്ട് ചെയ്യേണ്ടത് ഇത് സെലക്ട് ചെയ്താലേ നമുക്കിവിടെ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്യാം വെഹിക്കിൾ നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്യാം നിങ്ങൾ നമ്മളിവിടെ ചെയ്യേണ്ടത് വെഹിക്കിൾ നമ്പർ വെച്ചിട്ട് വെഹിക്കിൾ നമ്പർ സെലക്ട് ചെയ്യണം ശേഷം വെഹിക്കിൾ നമ്പർ അടിച്ചു കൊടുക്കണം അതിന് ശേഷം ചെയ്യേണ്ടത് ആ ഒരു ക്യാപ്ച കോഡും കൂടെ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം അവിടെ സബ്മിറ്റ് കൊടുത്താൽ അടുത്ത പേജിൽ ഇങ്ങനെ വരും ഇവിടെ നമ്മൾ വാഹനത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇവിടെ വരും ഇവിടെ ആദ്യം കിടക്കുന്നത് ഹൈപ്പോത്തിക്കേഷൻ ടെർമേഷൻ ആണ് അതായത് നമ്മുടെ വാഹനത്തിന് ലോൺ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ടാണ് ഇവിടെ കിടക്കുന്നത് അത് നമ്മളിപ്പോൾ ചെയ്താൽ നമ്മൾ നേരത്തെ ചെയ്തായിരിക്കും നേരത്തെ എന്തൊക്കെ വാഹനത്തിൻ്റെ പേര് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇവിടെ വരും രണ്ടാമത്തെയാണ് നമ്മൾ ഇപ്പോൾ ചെയ്തത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് അപ്പോൾ എന്തിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും അതിന് നേരെയുള്ള ക്ലിക്ക് ഹിയർ ടു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സെലക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ നമുക്ക് നമുക്ക് വേണ്ടത് രണ്ടാമത്തെ ഓപ്ഷനാണ് അപ്പോൾ ക്ലിക്ക് ഹിയർ ടു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അതിന് നേരെയുള്ള ഓപ്ഷന് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ താഴേക്ക് വരുന്നതായിരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ ആർ സി ബുക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ മെതേഡും എന്തൊക്കെ ഏത് രീതിയിലാണ് ചെയ്തത് എന്തൊക്കെ കംപ്ലീറ്റ് ആയി എല്ലാം കംപ്ലീറ്റ് ആയോ എന്നൊക്കെ എല്ലാം വരുന്നതാണ് ഇവിടെ നമുക്ക് പെൻഡിങ് ഉള്ളത് ഡോക്യുമെൻ്റ് അപ്ലോഡിങ് ആണ് പെൻഡിങ് ഉള്ളത് ഇപ്പോൾ ഡോക്യൂമെൻറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യുക ഇവിടെ ക്ലിക്ക് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞാൽ ഇതിൽ സെലക്ട് ചെയ്താൽ ഇത്തരത്തിലൊരു പേജ് ഇവിടെ ഓപ്പൺ ആവും ഈ പേജ് ഓപ്പൺ ആകുമ്പോൾ ഇവിടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇത്തരത്തിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ റീപ്രിൻറ്റ് റെസിപ്റ്റ് ഓർ ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ താഴേക്ക് വരുന്നതാണ് റീപ്രിൻറ്റ് റെസിപ്റ്റ് ഈ ഒരു ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആപ്ലിക്കേഷൻ നമ്പർ റെസിപ്റ്റ് വൈസ് അങ്ങനെ നമുക്ക് ഏതിൻ്റെ ഏത് വെച്ച് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഞാനിവിടെ ആപ്ലിക്കേഷൻ നമ്പർ വൈസ് സെലക്ട് ചെയ്യുന്നു ഇവിടെ സെലക്ട് ട്രാൻസാക്ഷൻ ആപ്ലിക്കേഷൻ എടുക്കുന്നു ആപ്ലിക്കേഷൻ ഓൺലൈൻ സർവീസ് സെലക്ട് ചെയ്യുന്നു ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു അപ്പോൾ ഇത് മൂന്നും ടൈപ്പ് ചെയ്തിട്ട് ശേഷം ആ ഒരു ക്യാപ്റ്റ കോഡും കൂടെ ടൈപ്പ് ചെയ്ത ശേഷം ഷോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇത് മൂന്നും നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ നമ്പറാണ് ലാസ്റ്റ് കൊടുക്കേണ്ടത് അത് തെറ്റാതെ കെ എൽ എൻ തുടങ്ങുന്ന ആപ്ലിക്കേഷൻ നമ്പറാണ് അത് ടൈപ്പ് ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്യുക അതുപോലെ ക്യാപ്ച കോഡും തെറ്റാതെ ടൈപ്പ് ചെയ്യുക ശേഷം ഇവിടെ ഷോ ഡീറ്റെയിൽസ് കൊടുക്കുക അത്തരത്തിൽ ഇവിടെ ഷോ ഡീറ്റെയിൽസ് കൊടുത്താൽ നെക്സ്റ്റ് പേജിൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ഇവിടെ ഇങ്ങനെ അറ്റത് താഴെ റൈറ്റ് സൈഡിൽ ഉള്ള പ്രിൻറ്റ് റെസിപ്റ്റ് ഉണ്ട് ഇതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഇത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത പേജിൽ നമുക്ക് മൂന്ന് ഫോം ഡൗൺലോഡ് ചെയ്യണം ഇവിടെ മൂന്ന് ഓപ്ഷനുണ്ട് അതായത് സ്റ്റെപ്പ് വണ്ണ് സ്റ്റെപ്പ് ടുവ് സ്റ്റെപ്പ് ത്രീയെ സ്റ്റെപ്പ് വണ്ണിൽ ഫോം ട്വൻറ്റി നയൻ ഉണ്ട് ഫോം തേർട്ടി ഉണ്ട് പ്രിൻ്റ് റെസിപ്റ്റ് ഉണ്ട് അപ്പം ഫോം ട്വൻറ്റി നയൻ ക്ലിക്ക് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്യുക അത് പ്രിൻ്റ് എടുക്കുക ഫോം തേർട്ടി ക്ലിക്ക് ചെയ്യുക അത് സേവ് ചെയ്യുക പ്രിൻ്റ് എടുക്കുക പ്രിൻറ്റ് റെസിപ്റ്റ് കൊടുത്താൽ നമ്മുടെ ഫീസ് അർജൻറ്റ് രസീത് കിട്ടും അതും ഡൗൺലോഡ് ചെയ്യുക പ്രിൻ്റ് ചെയ്യുക ഫോം ട്വൻ്റി നയനും തേർട്ടിയും നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യണം അത് അപ്ലോഡ് ചെയ്യാനായിട്ട് സൈൻ ചെയ്ത് ഡേറ്റ് വിടണം അത് ഞാൻ കാണിച്ചു തരാം വീഡിയോയ്ക്ക് അവസാനം ഞാൻ എവിടെയാണ് സൈൻ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാം ഫോം ട്വൻറ്റി നയനും തേർട്ടിയും ഫോം ട്വൻറ്റി നയനും തേർട്ടിയും നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതുകൂടാതെ വാഹനം വാങ്ങുന്ന വ്യക്തിയുടെ ആധാർ കാർഡ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ വാഹനത്തിൻ്റെ ആർ സി ബുക്ക് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഇത്രയും ഡോക്യുമെൻ്റ് ആണ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് വാഹനത്തിൻ്റെ ഇൻഷുറൻസും പൊല്യൂഷനൊന്നും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല ഓൾറെഡി വാഹൻ സൈറ്റിൽ അത് അറിയാൻ പറ്റും ഇൻഷുറൻസ് എന്ന് വരെ ഉണ്ട് പൊല്യൂഷൻ എന്നിവരെ ഉണ്ടെന്ന് അറിയാൻ സാധിക്കും അപ്പോൾ ഇത്രയും ഡോക്യൂമെൻറ്റ് അപ്ലോഡ് ചെയ്യണം അതുപോലെ നമ്മൾ മൊബൈൽ ഒ ടി പി വെച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇത്രയും ഡോക്യൂമെൻറ്റ്സ് നമ്മുടെ ആർ ടി ഒ ഓഫീസിൽ ഏത് വാഹനം ഇനിയിപ്പോൾ ഏത് ആർ ടിയിലോട്ടാണ് മാറ്റേണ്ടത് ആ ആർ ടി ഒയിൽ ഇതുകൊണ്ട് സബ്മിറ്റും ചെയ്യണം അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചുതരാം ഇനിയിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് താഴെ സ്റ്റെപ്പ് ടുവിൽ അപ്ലോഡ് ഡോക്യൂമെൻറ്റിൽ സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പേജ് വരും ഇവിടെ നമുക്ക് ഇവിടെ ഐ എഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് ടിക്ക് ചെയ്യണം ഓക്കെ കൊടുക്കുക അങ്ങനെ അങ്ങനെ ഓക്കെ കൊടുത്തുകഴിഞ്ഞാൽ അടുത്ത പേജിൽ നമുക്ക് ഡോക്യൂമെൻറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പേജ് ഇവിടെ ഓപ്പൺ ആവും ഇവിടെ അഡ്രസ് പ്രൂഫിൻ്റെ ഇവിടെ ആധാറാണ് അപ്പം ആധാർ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം സെൽഫ് അറ്റസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെ ഞാൻ പറഞ്ഞുതരാം ആധാർ സെൽഫ് അറ്റസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് ഫേസും ഒരേ പേജ് വരത്തക്ക രീതിയിൽ ഫോട്ടോ കോപ്പി എടുക്കുക ഫോട്ടോ കോപ്പി എടുത്തിട്ട് അതിൻ്റെ ഫോട്ടോയും അഡ്രസ്സും വരുന്ന ഭാഗത്ത് ആധാറിൻ്റെ ഉടമ ആരാണോ അവർ സെൽഫ് എന്ന് എഴുതിയിട്ട് സൈൻ ചെയ്യുക ഡേറ്റ് വിടുക അതാണ് സെൽഫ് അറ്റസ്റ്റ് ശേഷം ഇത് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പി ഡി എഫ് ഫയൽ ആക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഇരുന്നൂറ് കെ ബി ഫയൽ സൈസിന് താഴെയുള്ള പി ഡി എഫ് ഫയൽ ആക്കുക ഇപ്പോൾ നിലവിൽ ഇരുന്നൂറ് കെ ബി ഫയൽ സൈസാണ് അത് പറയുന്നത് ചിലപ്പം കെ ബി സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഫോർമാറ്റ് മാറ്റുവാണെങ്കിൽ ചിലപ്പം മാറ്റം വരും അപ്പോൾ അത് നിങ്ങൾ എഴുതി കാണിക്കുക അത് സിസ്റ്റത്തിൽ കാണിക്കുക എത്ര എന്നുള്ളത് ആ ഫയൽ സൈസിന് താഴെയുള്ളതായിട്ട് പി ഡി എഫ് ഫയലിൽ സേവ് ചെയ്യുക ശേഷം അത് അപ്ലോഡ് ചെയ്യുക ഇങ്ങനെ സ്കാൻ ചെയ്ത കോപ്പി സിസ്റ്റത്തിൽ സേവ് ചെയ്യുമ്പോൾ സ്പേസോ അങ്ങനെ ലെറ്ററോ കാര്യങ്ങളോ ഒന്നും ഇടല്ല ജസ്റ്റ് എന്തെങ്കിലും ആധാറിൽ നിന്ന് മാത്രം ഇട്ടിട്ട് സേവ് ചെയ്യുക കാരണം സ്പേസോ അല്ലെങ്കിൽ എന്തെങ്കിലും കുത്ത കോമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇതിനകത്ത് അപ്ലോഡ് ആവാൻ എയറാന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ അത്തരത്തിൽ അത് ഫയൽ സേവ് ചെയ്യുക ഇവിടുന്ന് ആർ സി ബുക്കിൻ്റെ അല്ല ആധാർ അഡ്രസ് പ്രൂഫിൻ്റെ അവിടെ ആധാറിൻ്റെ അവിടെ ചൂസ് ഫയൽ ഉണ്ടോ അത് സെലക്ട് ചെയ്യുക നിങ്ങൾ ആ ഫയൽ സെലക്ട് ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുന്നു അത്തരത്തിൽ അപ്ലോഡ് ആർ സി ഉണ്ട് ആർ സി ബുക്ക് ഇത്തരത്തിൽ നിങ്ങൾ ഫോട്ടോ കോപ്പി എടുക്കുന്നു ശേഷം സ്കാൻ ചെയ്തിട്ട് ആ ആർ സി ബുക്കിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കണമെന്നില്ല ജസ്റ്റ് ആർ സി ബുക്കിൻ്റെ രണ്ട് സൈഡ് നിങ്ങൾ ഫോണിൽ എടുത്തിട്ട് ഒറ്റ ഒരു പേജിലൊക്കെ ആക്കിയിട്ട് അതും ഇതിൽ ഇതുപോലെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം സ്കാൻ ചെയ്തിട്ട് ഇരുനൂറ് കെ ബി ഫയൽ സൈസ് താഴെ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം ഇത്തരത്തിൽ ഫോം ട്വൻറ്റി നയനും ഫോം തേർട്ടിയും നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക ഫോം ട്വൻറ്റി നയൻ തേർട്ടിയും അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് സൈൻ ചെയ്യണം സൈൻ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ലാസ്റ്റ് വീഡിയോയ്ക്ക് താഴെ ഞാൻ കാണിച്ച് വീഡിയോയ്ക്ക് അവസാനം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത്തരത്തിലാണ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ് ആർ സി ബുക്ക് അതുപോലെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ആധാർ ഫോം ട്വൻറ്റി നയൻ ഫോം തേർട്ടി അപ്പോൾ ഇത്രയും ഡോക്യൂമെൻ്റ് നിങ്ങളുടെ കയ്യിലും വെക്കണം അത് നമുക്ക് ആർ ടി ഒഫി കൊണ്ട് സബ്മിറ്റ് ചെയ്യാനുണ്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യാനായിട്ട് ഇവിടുന്ന് സെലക്ട് ഫയൽ എന്നുള്ളത് അതായത് ഏതാണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് നേരെ ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക ചൂസ് ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഡോക്യുമെൻ്റ് അപ്ലോഡിൻ്റെ അവിടെ ഒരു നീലക്കടൽ എന്ന് പറഞ്ഞ് വരും അത് സെലക്ട് ചെയ്താൽ ഇത്തരത്തിലൊരു പോപ്പം മെസ്സേജ് വരും ഇവിടെ ഓക്കെ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാം അവിടെ വ്യൂ ഡോക്യുമെൻ്റ് പോയാൽ നിങ്ങൾക്ക് അത് കാണുകയും ചെയ്യാം ഇത്തരത്തിൽ നിങ്ങൾ നാല് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യുക ഫോണിൽ നിന്ന് സ്കാൻ ചെയ്ത ഫോട്ടോ നിങ്ങൾക്ക് പി ഡി എഫ് ആക്കാനും അതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനോ ഒക്കെ ഐ ലവ് പി ഡി എഫ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ വെബ്സൈറ്റിലേക്ക് പോകാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾ എല്ലാ ഡോക്യൂ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നാല് ഡോക്യൂമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും വ്യൂ ഡോക്യൂമെൻ്റ് അവിടെ ഒരു ഐയുടെ ഒരു പടം കാണിക്കും അതിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ സാധിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യൂമെൻറ്റ് കറക്റ്റ് ആണുള്ളത് അപ്പം ഈ ഒരു നാല് ഡോക്യൂമെൻറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക ഇനി വാഹനം വാങ്ങുന്ന വ്യക്തിക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ ഈ പാൻ കാർഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ആ പാൻ കാഡ് പറഞ്ഞ ഭാഗത്ത് പാൻ കാർഡ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ ഒന്നുകൂടി നല്ലതായിരിക്കും കാരണം വണ്ടിയുടെ ഇപ്പം ടു വീലറൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല ഒരു ലക്ഷത്തി താഴെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഒരു ലക്ഷത്തി മുകളിലാണെങ്കിൽ ചിലപ്പോൾ അവർ പാൻ കാർഡ് കൂടെ ചോദിക്കും നമ്മൾ ഡോക്യൂമെൻറ്റ് കൊണ്ട് കൊടുത്താൽ നമ്മുടെ ഫോണിൽ വിളിച്ചിട്ട് പാൻ കാർഡ് കൂടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറയും അപ്പോൾ അതിലും പേര് ഇത് അപ്ലോഡ് ചെയ്ത് കൊടുത്താനും ഡോക്യൂമെൻ്റ് കൂടെ നമ്മൾ ആർ ടി ഐ സബ്മിറ്റ് ചെയ്താൽ വാഹനത്തിൻ്റെ ആർ സി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളോ അല്ല ഒരു റിജക്ഷൻ ഒന്നും വരത്തില്ല അപ്പോൾ പാൻ കാർഡ് ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് പ്രൊസീഡ്യർ ഫർദർ ഉണ്ട് ആ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പേജ് വരും ഇവിടെ പ്രിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പ്രിൻറ് ചെയ്യണമെന്നൊന്നും കാരണം ഇത് സൈറ്റിൻ്റെ എന്തോ എറർ മൂലം വരുന്നതാണ് ചില സമയങ്ങളിൽ ഇങ്ങനെ വരാറുള്ളൂ അപ്പോൾ ജസ്റ്റ് ആ പ്രിൻറ്റ് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇങ്ങനെ വരുവുള്ളൂ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ വരുന്നതെങ്കിൽ നിങ്ങൾ ഹോം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്താൽ നിങ്ങൾ ഹോമിലേക്ക് പോകും വീണ്ടും നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ഫൈനൽ സബ്മിറ്റ് ചെയ്യാനായിട്ടൊരു എളുപ്പവഴിയുണ്ട് ഗൂഗിളിൽ പോയിട്ട് നോ യുവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ പരിവാഹൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്താൽ മതി എങ്ങനെ സെർച്ച് ചെയ്താലും ആ ഒരു സൈറ്റ് എത്താനുള്ള ഒരു ലിങ്ക് ഇവിടെ വരുന്നതായിരിക്കും പരിവാഹൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി ഇത്തരത്തിൽ സെർച്ച് ചെയ്യുമ്പോഴാദ്യം തന്നെ നോ യുവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ആദ്യം വരും അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇത് ഇത്തരത്തിൽ കാണിച്ചുതരാം പരിവാഹൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഇത് തന്നെ സെലക്ട് ചെയ്യുക ഇത് സെലക്ട് ചെയ്താൽ ഇവിടെ വെഹിക്കിൾ നമ്പർ അടിക്കുക ഇവിടെ ക്യാപ്ചർ കോർ അടിക്കുക സബ്മിറ്റ് കൊടുക്കുക അടുത്ത പേജിൽ ഇവിടെ സ്റ്റാറ്റസ് എടുക്കുക ഇവിടുന്ന് താഴെ റീപ്രിൻ്റ് റിസിപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു റീപിൻ്റ് റിസിപ്റ്റ് കൊടുക്കുന്നു റീപ്രിൻറ്റ് റിസിപ്റ്റ് കൊടുത്താൽ ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ വൈസ് സെലക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷന് ആപ്ലിക്കേഷൻ ഇത് വരുമ്പം ഓൺലൈൻ സർവീസ് സെലക്ട് ചെയ്യുന്നു ഇവിടുന്ന് ആപ്ലിക്കേഷൻ നമ്പർ കെ എൽ എന്ന് തുടങ്ങുന്ന ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുന്നു ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യുന്നു ഷോ ഡീറ്റെയിൽസ് കൊടുക്കുന്നു ഇവിടുന്ന് അടുത്ത പേജിൽ പ്രിൻറ്റ് റെസിപ്റ്റ് കൊടുക്കുക ഇവിടുന്ന് ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആർ ടി ഒയിലെ എല്ലാ ഡോക്യൂമെൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ വെഹുക്കൾ ആ റിസബ ബുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ് അപ്ലോഡ് ചെയ്യുന്ന മാത്രമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ ഡീറ്റെയിൽസും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്യുന്ന സംശയമുള്ളവർക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നത് മാത്രമായിട്ട് കാണിച്ചാണ് ഇനി ഞാൻ ഫോം ട്വൻ്റി നയനും തേർട്ടിയും എവിടെയാണ് സൈൻ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് ഈ ഒരു ഡോക്യുമെൻ്റ് എല്ലാം ഏതൊക്കെ ഓർഡറിലാണ് ആർ ടി ഒരു സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം തരാം വാഹനത്തിൻ്റെ ഒറിജിനൽ ആർ സി ബുക്ക് രണ്ടാമതായി ഫീസ് അടച്ചിൻ്റെ രസീത് അതിന് താഴെയായിട്ട് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ എഴുതുക കോൺടാക്ട് നമ്പറിന് എഴുതിയിട്ട് ഫോൺ നമ്പർ എഴുതുക എന്തെങ്കിലും ആവശ്യം ഉണ്ട് അവർ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വിളിക്കേണ്ട വരത്തിൽ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാലും അങ്ങനെ എഴുതുക മൂന്നാമതാണ് വെക്കേണ്ടത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ആധാർ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആധാർ എടുത്ത് വെക്കുക നാലാതെ വെക്കേണ്ടത് ഫോം ട്വൻറ്റി നയൻ ഫോം തേർട്ടി അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അല്ല സൈൻ ചെയ്തതാണ് വെക്കേണ്ടത് അത് ഞാനിപ്പോൾ സൈൻ ചെയ്തത് എവിടെയാണ് കാണിച്ചു തരാം നമ്മൾ ഓൾറെഡി സൈൻ ചെയ്താണ് അപ്ലോഡ് ചെയ്ത് ചെയ്തത് നിങ്ങൾ സൈൻ ചെയ്യാതെ അപ്ലോഡ് ചെയ്യാൻ സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാവും ഞാൻ ഇപ്പം ലാസ്റ്റിൽ കാണിച്ചു തരാം അപ്പോൾ ഇത്രയും വെക്കുക ആർ സി ബുക്ക് ഫീസ് റെസിപ്റ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ആധാർ ഫോം ട്വൻറ്റി നയൻ ഫോം തേർട്ടി പിന്നെ വാഹനത്തിൻ്റെ പൊല്യൂഷൻ ഇൻഷുറൻസ് ഇത്രയും വെക്കുക ഇത്രയും വെച്ചിട്ട് പിൻ ചെയ്യുക നിങ്ങൾ ആർ ടി ഓഫീസിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യുക നേരത്തെ ആർ ടി ഓഫീസിൽ ബോക്സിൽ കൊണ്ടിടുമായിരുന്നു ഇപ്പം അത് വാങ്ങി വെരിഫൈ ചെയ്യാനൊരു ആൾ വെടിയിട്ട് പോകേണ്ട ഞാൻ കൊണ്ട് കൊടുത്തപ്പോൾ അങ്ങനെ ആയിരുന്നു അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നുള്ള നിങ്ങളുടെ ആർ ടി ഓഫീസിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുക അവിടെ ചെന്ന് എൻക്വയറി ചെയ്യാൻ ചോദിച്ചിട്ട് ചെയ്യുക അപ്പോൾ ഇത്രയും കൊടുക്കേണ്ടത് ഇനിയിപ്പം പാൻ കാർഡിൻ്റെ കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാൻ കാർഡിൻ്റെ കോപ്പിയും കൂടെ ഈ ഒരു ആധാറിൻ്റെ കഴിഞ്ഞിട്ട് ശേഷം വെക്കുന്നത് നല്ലതാണ് പാൻ കാർഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെക്കണം കാരണം ഒരു ലക്ഷം രൂപയ്ക്കുള്ള മുകളിലുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് വെക്കുന്നത് നല്ലതാണ് പനങ്കുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അത് വെക്കുക ഓക്കെ അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫോൺ നമ്പർ ആ ഒരു രസീതിന് താഴെ വെക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഡോക്യൂമെൻറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് വാഹനത്തിൻ്റെ അറസിബുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എല്ലാ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കുക അപ്പോൾ ഇനി ലാസ്റ്റ് ആയിട്ട് ഞാൻ ആ ഒരു ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്യുന്ന എവിടെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫോം ട്വൻ്റി നയൻ ആണ് ഫോം ട്വൻ്റി നയൻ്റെ ഈ ഭാഗത്തായിട്ടാണ് രജിസ്റ്റേർഡ് ഓണർ സൈൻ ചെയ്യേണ്ടത് തൊട്ട് താഴെയായിട്ട് ഡേറ്റ് വിടുക നിലവിലുള്ള ഓണറാണ് നിലവിൽ ആരുടെ പേരിലാണ് ഇപ്പോൾ വണ്ടി അവരാണ് ഈ ഫോം ട്വൻറ്റി നയനിൽ സൈൻ ചെയ്യേണ്ടത് അടുത്ത ഫോം തേർട്ടിയാണ് ഫോം തേർട്ടിയിൽ രണ്ട് പാർട്ടുണ്ട് പാർട്ടി വണ് ഉണ്ട് പാർട്ടി ടു ഉണ്ട് ഇവിടെ പാർട്ടി വൺ എന്ന് പറഞ്ഞത് ഫോം ട്വൻറ്റി നയനിൽ സൈൻ ചെയ്ത ആൾ തന്നെയാണ് അതായത് നിലവിലുള്ള രജിസ്റ്റേർഡ് ഓണർ തന്നെ അപ്പം ആ ആൾ ട്വൻ്റി നയനിൽ സൈൻ ചെയ്ത അതേ ആൾ തന്നെ നിലവിലുള്ള രജിസ്റ്റേഡ് ഓണർ തന്നെ പാർട്ടി വണ്ണ് അപ്പം ഇവിടെ ഈ ഭാഗത്തായിട്ട് സൈൻ ചെയ്യുന്നു റൈറ്റ് സൈഡിൽ തൊട്ട് അതേ അപ്പുറത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ ഡേറ്റ് വിടുന്നു പാർട്ടി വണ് നിലവിലുള്ള ആർ സി ഓണർ സൈൻ ചെയ്യുന്നു പാർട്ടി ടുവിലേക്ക് വരുമ്പോഴത്തേക്ക് താഴെയായിട്ട് ആയിട്ട് ലെയ് ഭാഗത്തായിട്ട് വാഹനം വാങ്ങുന്ന വ്യക്തി സൈൻ ചെയ്യണം തൊട്ടിപ്പുറത്തായിട്ട് ഡേറ്റ് വിടണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫോം തേർട്ടി വരുമ്പോഴത്തേക്ക് രണ്ട് സൈനും രണ്ട് ഡേറ്റും വരും ഒരെണ്ണം നിലവിലുള്ള ആർ സി ഓണറും നിലവിൽ വാങ്ങുന്ന വാങ്ങുന്ന ആരാണോ അവർ പാർട്ടി ടൂ ആയിട്ടും സൈൻ ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് സൈൻ ചെയ്യേണ്ടത് അപ്പോൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ സംശയങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മടിക്കണ്ട നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ